മാനസാന്തരത്തിന്റെ പടവുകൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ പേയാട് പള്ളിമുക്ക് സ്വദേശി സുവിശേഷകൻ ഷൈനു എസ് അബ്രഹാമിന്റെ ജീവിതവും സാക്ഷ്യങ്ങളുമാണ്. ഒരു കാലത്ത് തിരുവനന്തപുരം നഗരത്തിലെ വിവിധ ഗുണ്ടാസംഘങ്ങളുടെ തേരാളിയും പോരാളിയുമായിരുന്നു ഷൈനു. നിരവധി ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ പങ്കാളി. ചാരായക്കടത്തും കച്ചവടവും അടിയും വെട്ടും കുത്തും മദ്യവും ലഹരിയും നാടിനും വീടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും പേടി സ്വപ്നമായിരുന്ന ഒരു പൂർവ്വകാല ജീവിതത്തിന് ഉടമയായിരുന്നു ഷൈനു. എൻ്റെ പേര് ഫാസ്റ്റ് ഷൈനു എസ് അബ്രഹാം. ഞാൻ ട്രിവാൻഡ്രം ജില്ലയിൽ പേയാടെന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തു ചെയ്ത വലിയ ഒരു ദൈവപ്രവൃത്തി നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ലോകത്തിൽ മനുഷ്യൻ ഏത് സാഹചര്യത്തിലും തൻ്റെ നീറുന്ന പ്രശ്നങ്ങളുടെ നടുവിലാണ് ദൈവത്തിലേക്ക് തിരിയുവാൻ ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിൽ മനുഷ്യൻ ദൈവത്തെ വിളിക്കുന്ന സാഹചര്യം ഏതെന്ന് ചോദിച്ചാൽ അവൻ്റെ കഷ്ടതയുടെ, പ്രയാസങ്ങളുടെ, വേദനകളുടെ, ദുഃഖങ്ങളുടെ, രോഗങ്ങളുടെ, നിന്ദകളുടെയൊക്കെ അവസ്ഥയിലാണ്. ബൈബിളിൽ ഇങ്ങനൊരു വാക്യം എഴുതിയിട്ടുണ്ട്, കഷ്ടത്തിലായത് എനിക്ക് ഗുണമായി തീർന്നു. ലോകത്തിൽ ഇതുവരെയും യേശുക്രിസ്തുവിനെ അനുഗമിച്ച ഏതൊരു വ്യക്തിയെ എടുത്തു പഠിച്ചാലും അവരുടെ ജീവിതത്തിൽ വ്യക്തമായ കാരണങ്ങൾ ഉണ്ടാകും. എൻ്റെയും ജീവിതത്തിൽ ഈ കർത്താവായ യേശുക്രിസ്തുവിനെ പിൻഗമിക്കുവാനുള്ള വ്യക്തമായ കാരണവും അനുഭവവും എൻ്റെ ജീവിതത്തിനകത്തുണ്ട്. തുടർന്നുള്ള നിമിഷങ്ങൾ എൻ്റെ അനുഭവത്തെ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹിന്ദു പശ്ചാത്തലത്തിലുള്ള പിതാവിൻ്റെയും ക്രിസ്ത്യൻ CSI വിഭാഗത്തിലുള്ള മാതാവിൻ്റെയും മകനായി ജനിച്ച ഷൈനുവിൻ്റെ ജീവിതം ബാല്യകൗമാരങ്ങളിൽ തന്നെ ഒറ്റപ്പെടലിൻ്റെയും നിരാശങ്ങളുടെയും നടുവിലായിരുന്നു. മതവിശ്വാസത്തോടുള്ള ബന്ധത്തിൽ മാതാപിതാക്കൾ തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ കുടുംബാന്തരീക്ഷത്തിൽ വിള്ളലുകൾ വീഴ്ത്തിയപ്പോൾ ഷൈനു വഴിതെറ്റിപ്പോയൊരു ജീവിതപാതയിൽ അകപ്പെട്ടു പോവുകയായിരുന്നു. ആ സമയങ്ങളിൽ അപ്പോസ്തലിക ദൈവസഭയിൽ ഒരു ദൈവദാസൻ ഞങ്ങളുടെ ദേശത്ത് വന്ന് കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രഘോഷിക്കുകയും വീടുതോറും കയറിയിറങ്ങി ദൈവദാസൻ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞു. രാജു ഉപദേശി എന്ന് പറഞ്ഞ ദൈവദാസൻ ഞങ്ങളുടെ വീട്ടിലും കടന്നു വന്ന് യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുമ്പോൾ ഫിലിപ്പിയ പട്ടണത്തിൽ പുഴവക്കത്ത് രക്താംബരം വിറ്റുകൊണ്ടിരുന്ന ലുദിയുടെ ഹൃദയം തുറക്കുന്ന പോലെ എൻ്റെ മാതാവിൻ്റെ ഹൃദയം സ്വർഗത്തിലെ കർത്താവ് തുറന്നു. അങ്ങനെ എൻ്റെ മമ്മി യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം 1.5 kilometer അല്ലാത്ത അസംബ്ലീസ് ഗോഡ് സഭയിൽ കടന്നുപോയി യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് വെള്ളത്തിൽ സ്നാനപ്പെട്ട് ഒരു പെന്തക്കോസ് അനുഭവത്തിൽ യേശുക്രിസ്തുവിനെ ആരാധിച്ച് സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് മുന്നോട്ട് പോയി. ആ സമയങ്ങളിൽ ഹൈന്ദവ കുടുംബത്തിനകത്ത് ഒരു വ്യക്തി ദൈവഭാഗത്തേക്ക് പോയാലുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം എൻ്റെ മാതാവിന് ഏൽക്കേണ്ടി വന്നു. ആ സമയങ്ങളിൽ ഞങ്ങളുടെ പിതാവ് വിദേശത്തായിരുന്നു. എൻ്റെ അപ്പൻ്റെ സ്വന്തം അച്ഛനും അമ്മയും തന്നെ കർത്താവിനെ ആരാധിക്കുന്നതിൻ്റെ പേരിൽ പിതാവിനോട് എഴുതി അറിയിക്കുകയും അതിനോടനുബന്ധിച്ച പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും എൻ്റെ മമ്മി നേരിട്ടു. ആ സമയങ്ങളിൽ ഒരുപാട് കഷ്ടതകൾ, ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നുപോയി. സ്വന്തം കുടുംബ വീട്ടിൽ നിന്ന് മാറി മമ്മി പാർക്കേണ്ടി വന്നു. യേശുക്രിസ്തു നിമിത്തം, ദൈവവചനം അനുസരിക്കുന്നത് നിമിത്തം കഷ്ടതകളിലൂടെ കടന്നു പോകേണ്ടി വന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, യേശുക്രിസ്തുവിനെ നാം തിരിച്ചറിയുമ്പോൾ ഒരു ഭാഗത്ത് നന്മയുണ്ടെങ്കിലും അവൻ നമുക്ക് വെച്ചിരിക്കുന്ന ചില ശോധനയുടെ അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം കർത്താവിനോടുകൂടി അടുക്കുകയാണെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകും. പത്രോസ് പറയുന്നത്, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ നിങ്ങൾ പങ്കാളികളാകും തോറും നിങ്ങൾ ഭാഗ്യവാന്മാർ. അതേ ഒരു ഭാഗ്യകരമായ അനുഭവത്തിലൂടെ എൻ്റെ മാതാവ് കടന്നു പോയെങ്കിലും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജനനത്തിന് ശേഷം എൻ്റെ മൂന്നാം ക്ലാസ് പഠനം വരെയും എൻ്റെ മമ്മിയോടുകൂടെ പേയാട് അസംബ്ലീസ് ഗോഡ് സഭയിൽ കടന്നുപോയി സൺഡേ സ്കൂളിൽ പങ്കെടുത്ത് ദൈവവചനങ്ങളൊക്കെ പഠിക്കുവാനുള്ള അവസരങ്ങൾ കർത്താവ് എനിക്ക് ഒരുക്കി. എന്നാൽ എൻ്റെ മൂന്നാം ക്ലാസ് പഠനത്തോട് ബന്ധത്തിൽ എൻ്റെ പിതാവ് എന്നെ എൻ്റെ മമ്മിയിൽ നിന്നകറ്റി എൻ്റെ പഠനകാലം മുഴുവനും എൻ്റെ പിതാവിൻ്റെ അപ്പൻ്റെ കൂടെയും അമ്മയുടെ കൂടെ ആയിരുന്നു. എൻ്റെ മാതാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു തലമുണ്ടായിരുന്നു.
എൻ്റെ ജീവിതത്തിൽ വസ്ത്രത്തിനോ ആഹാരത്തിനോ മറ്റുള്ള മാന്യതകൾക്കൊന്നും കുറവില്ലായിരുന്നു. സമൃദ്ധിയുള്ള എൻ്റെ ബാല്യകാലത്ത് എൻ്റെ ജീവിതം ഈ ലോകത്തിൽ ആയിപ്പോകുവാനുള്ള മറ്റൊരു കാര്യം എൻ്റെ പിതാവിൻ്റെ വാത്സല്യം എനിക്ക് അധികമായി കിട്ടിയിട്ടില്ല. സ്കൂൾ വിദ്യാഭ്യാസം പൂർണ്ണമാകാതെ വഴിവിട്ട കൂട്ടുകെട്ടുകളിൽ ഏർപ്പെട്ട് വഴിതെറ്റിയലഞ്ഞ ഷൈനുവിൻ്റെ ജീവിതം കുറ്റകൃത്യങ്ങളുടെയും പലവിധ ലഹരികളുടെയും നടുവിലായി മാറി. ആ സമയങ്ങളിൽ ഞാൻ പഠിച്ചത് രണ്ട് സ്കൂളിലാണ്. പേയാട് എൽ പി സ്കൂളിൽ ഞാൻ ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെ പഠിച്ചു. എൽ കെ ജി യു കെ ജി ആൽഫ ട്യൂട്ടോറിയലാണ് എന്നെ പഠിപ്പിച്ചത്. അതിനുശേഷം അഞ്ചാം ക്ലാസ് പഠനത്തിന് ശേഷം സെൻറ് സേവ്യസ് പേയാട് സെൻറ് സേവ്യസ് സ്കൂളിലാണ് ഞാൻ എൻ്റെ പത്താം ക്ലാസ് വരെയുള്ള പഠനങ്ങൾ ചെയ്തത്. ആ സമയങ്ങളിൽ സ്കൂളിൽ ചെറിയൊരു പ്രശ്നമുണ്ടായിട്ട് എൻ്റെ പുസ്തകങ്ങളെല്ലാം ഹെഡ് മാസ്റ്റർ മേശയിലേക്ക് വലിച്ചെറിഞ്ഞ് 14 വയസ്സുള്ള ഞാൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. എൻ്റെ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ട് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ എൻ്റെ കൂട്ടുകാരെന്ന് പറയുന്നത് എൻ്റെ പ്രായത്തിലുള്ള കൂട്ടുകാരല്ല, 20 25 30 വയസ്സുള്ള കൂട്ടുകാരുമായി ഞാൻ കൂട്ടുകൂടി. ഒരു 25 വയസ്സുകാരൻ 30 വയസ്സുകാരൻ ചെയ്യുന്നത് 14 വയസ്സുകാരൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അറിഞ്ഞും അറിയാത്തതുമായ നിരവധി പ്രശ്നങ്ങളിലൂടെ അകപ്പെട്ട് മുന്നോട്ട് പോയി. ഞാൻ അറിഞ്ഞും അറിയാത്തതുമായ നിരവധി കേസുകൾ എൻ്റെ ജീവിതത്തിനകത്ത് വന്നു. ജീവിതത്തിൽ ലോകത്തിൻ്റെ സുഖം എന്തെന്ന് തിരിച്ചറിയുവാൻ തുടങ്ങി. അത് ഞാൻ ആസ്വദിച്ചു തുടങ്ങി. അപ്പോഴേക്കും ഞാൻ ഒരു നല്ല മനസ്സിൻ്റെ ഉടമയല്ലാതായി മാറി. സ്വഭാവങ്ങളും ജീവിതത്തിലെ ശൈലികളെല്ലാം മാറിത്തുടങ്ങി. എന്നെക്കൊണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ മമ്മിക്ക് വലിയ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ തുടങ്ങി. ഞാൻ 14 വയസ്സിൽ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ എൻ്റെ മാതാവിന് ഒരുപാട് വേദനകൾ നിറഞ്ഞൊരു ജീവിതമാണ് ഞാൻ കൊടുത്തത്. എങ്കിലും എൻ്റെ മാതാവ് എനിക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ പിതാവ് വിദേശത്തായിരുന്നതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞുനാളിൽ തന്നെ എനിക്കും എൻ്റെ മമ്മിക്കും പാസ്പോർട്ട് എടുത്ത് വിദേശത്ത് കൊണ്ടുപോകാനുള്ള പദ്ധതികളെല്ലാം തയ്യാറാക്കുമ്പോൾ തന്നെ എന്നെ വിദേശത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യത്തിൽ എൻ്റെ പിതാവ് പറയുകയും അങ്ങനെ ട്രിവാൻഡ്രം ബാക്കറി ജംഗ്ഷനിലുള്ള യൂണിടെക് എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്നെ ഒരു ട്രേഡ് പഠിക്കാനായി കൊണ്ടാക്കി. വിവിധ ഗുണ്ടാസംഘങ്ങളുമായി ചേർന്ന് ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഷൈനു നിരവധി കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടു. പലരുടെയും സമാധാന ജീവിതത്തിന് ഷൈനു ഒരു ഭീഷണിയായി മാറി. സമൂഹമാകെ ഭയപ്പെടുന്ന ഒരു ക്രിമിനൽ പശ്ചാത്തലം സ്വന്തമായുള്ളപ്പോഴാണ് പല കേസുകളിലും പ്രതിയായി ഒളിവിൽ കഴിഞ്ഞ കാലങ്ങളിലൊന്നിൽ ഷൈനുവിൻ്റെ ജീവിതത്തിലേക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം കടന്നുവന്നത്. ഒരുപക്ഷെ നിങ്ങൾക്കറിയാം, കേരളത്തിൽ അറിയപ്പെടുന്നൊരു കോളനിയാണ് ചെങ്കച്ചുള്ള കോളനി. എനിക്കൊരുപാട് സ്നേഹിതന്മാരവിടെയുണ്ട്. എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ ജീവിതശൈലി പട്ടണത്തിലേക്ക് മാറിയപ്പോൾ എൻ്റെ പാപത്തിൻ്റെ ആഖ്യം കൂടി. അങ്ങനെ തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ഗുണ്ടകളുടെ രാത്രി രക്തം ചൊരിയിക്കുന്ന കാവൽ നായ്ക്കളെപ്പോലെ ഈ ലോകത്തിൻ്റെ പാപത്തിൻ്റെ കുത്തൊഴുക്കിൽ ജീവിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ശൈലി കണ്ടിട്ട് സ്വസ്ഥതയില്ലാതെ എൻ്റെ മാതാവ് ഒരുപാട് കരയുന്ന മാതാവായിരുന്നു. അങ്ങനെ എൻ്റെ മമ്മിയുടെ സഭയിലെ എല്ലാ സഹോദരിമാരെയും വീട്ടിലിരുത്തി എല്ലാ ചൊവ്വാഴ്ച ദിവസവും തലമുറയ്ക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നൊരു പതിവുണ്ടായിരുന്നു. അങ്ങനെ കൂടെ പ്രാർത്ഥിച്ചവർക്കെല്ലാം മനസ്സിലായി ഞാനിനി ഒരു കാലത്തും രക്ഷപ്പെടത്തില്ല. അങ്ങനെ എൻ്റെ മമ്മിയോട് കൂടെ പ്രാർത്ഥിച്ചവർ പറഞ്ഞു, നീ ഇനി അവന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി, ദൈവം അവനെ രക്ഷിച്ചോളൂ. കൂടെ പ്രാർത്ഥിച്ചവരെല്ലാം പ്രാർത്ഥന നിർത്തി വീട്ടിൽ പോയപ്പോഴും എൻ്റെ മാതാവ് പ്രാർത്ഥന നിർത്തിയില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. അനേക ദിവസങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ ഒരു മുറിക്കകത്ത് പായിട്ടിട്ട് രണ്ട് സൈഡിൽ നിന്നും പണിതീരാത്ത വീടിൻ്റെ ആ മുറിക്കകത്ത് രണ്ട് സൈഡിൽ നിന്നും പായിൻ്റെ രണ്ട് സൈഡിൽ നിന്നും മണ്ണ് വാരി മുകളിലോട്ടെറിഞ്ഞ് എൻ്റെ മകനെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ മാതാവിനെ കാണുമ്പോൾ എനിക്ക് പുച്ഛമായിരുന്നു. എന്നാൽ നിരവധി സമയങ്ങൾ എനിക്കത് അംഗീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും കഴിഞ്ഞില്ല. ഞാൻ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി പല പരിപാടികളും നോക്കി. എൻ്റെ ആ ബാല്യകാലത്തിൽ പണമുണ്ടാക്കണമെന്നുള്ള ആ ഒരു വിഗ്രഹത ഉള്ളിൽ വന്നിട്ട് പേയാട് പള്ളിമുക്കിൽ സ്വന്തമായിട്ട് സ്പിരിറ്റ് ഇറക്കി ചാരെ കച്ചവടം തുടങ്ങി. പണം കൂടിയപ്പോൾ കൂട്ടുകാർ കൂടി. എന്തിനും ഏതിനും തയ്യാറായി 10-40 ചെറുപ്പക്കാർ രാത്രി 2 മണിക്കും 1 മണി വരെ മദ്യപിച്ച് മദ്യത്തിൻ്റെ ലഹരിയിൽ പാപത്തിൻ്റെ കുത്തൊഴുക്കിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാത്രികളിൽ
ഒരു മണിക്ക് രണ്ട് മണിക്ക് മദ്യം വിറ്റ് മദ്യം കുടിച്ച് വീട്ടിനകത്ത് വരുമ്പോൾ മുട്ടിന്മേൽ നിന്ന് എനിക്ക് വേണ്ടി കരയുന്ന എൻ്റെ മമ്മിയാണ് എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പറഞ്ഞ് എൻ്റെ മമ്മിയെ തലയ്ക്ക് പിടിച്ചടിച്ച് വീട്ടൊരു ഭ്രാന്താലയം പോലെയാക്കി ഞാൻ വീട് വിട്ടിറങ്ങിപ്പോവും. അപ്പോഴും എൻ്റെ മാതാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ജീവിതത്തിൽ ദൈവം വൻകാര്യങ്ങളെ ചെയ്യുവാൻ തുടങ്ങി. എന്നെ കേൾക്കുന്ന വ്യക്തികളോട് ദൈവമക്കളോട് ഞാൻ പറയാം, നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും നിർത്തിക്കളയരുത്. നാം പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമാണ് നമ്മുടെ കർത്താവ്. നീണ്ട 13 വർഷത്തെ പ്രാർത്ഥനയുടെ ഭരണത ബലമാണ് നിങ്ങളുടെ മുമ്പിൽ യേശുവിൻ്റെ സാക്ഷിയായി നിൽക്കുന്ന എൻ്റെ ജീവിതം. എൻ്റെ മമ്മിയുടെ 13 വർഷത്തെ പ്രാർത്ഥനയാണ് എന്നെ ഒരു ദൈവ പൈതലാക്കി മാറ്റുവാൻ ഇടയാക്കി തീർത്തത്. കുറ്റകൃത്യങ്ങളുടെയും ലഹരികളുടെയും കൂടെ കൂടി വർഷങ്ങൾക്ക് ശേഷം 1999 ഫെബ്രുവരി 7 അവിചാരിതമായി പങ്കെടുത്ത ഒരു പ്രാർത്ഥനാ യോഗത്തിൽ വെച്ച് ഷൈനു യേശുക്രിസ്തുവിൻ്റെ ഇമ്പസ്വരം കേട്ടു. തൻ്റെ ജീവിത രൂപാന്തരത്തിന് ദൈവവചനം മുഖാന്തരമായി. കുറ്റകൃത്യങ്ങളുടെയും ലഹരിയുടെയും ലോകം വിട്ട ഷൈനു ക്രിസ്തുവിനു വേണ്ടി ധീര പോരാളിയായി മാറി. എൻ്റെ ജീവിതത്തെ പിടിച്ചുലക്കിയ 2 സംഭവങ്ങൾ. ജീവിതത്തിൽ നിരാശയേറി പലവട്ടം ആത്മഹത്യയ്ക്ക് വേണ്ടി ശ്രമിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ മരണഭയത്തോടെ ജീവിച്ചൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. ആ സമയങ്ങളിലൊക്കെ എൻ്റെ മാതാവ് എനിക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചു. എന്നെ അറിയാവുന്ന നിരവധി ദൈവദാസന്മാർ പ്രാർത്ഥിച്ചു, ദൈവമക്കൾ പ്രാർത്ഥിച്ചു, ക്രൈസ്തവ ലോകം മുഴുവനും എന്നെ അറിയുന്നവർ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേട്ടു. അങ്ങനെ 1998 ഞാൻ മഹാരാഷ്ട്ര സത്താറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ടയർ റിമോളിംഗ് കമ്പനിക്കയിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒളിവിൽ കഴിയുമ്പോൾ എൻ്റെ ശരീരത്തെ ടൈഫോയിഡ് പിടിച്ച് 4 ദിവസം കൊണ്ട് കണ്ണു തള്ളി, കവിളൊട്ടി, ശരീരം മൊത്തം ബലഹീനമായി. എൻ്റെ സ്വന്തം മലമൂത്ര വിസർജനത്തിനകത്ത് 4 ദിവസം എനിക്ക് കിടക്കേണ്ടി വന്നു. 4ാമത്തെ ദിവസം എൻ്റെ ഒരു സ്നേഹിതൻ എന്നെ കണ്ട് ഓസ് വെച്ച് വെള്ളം അടിച്ച് എന്നെ വൃത്തിയാക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നെ വീട്ടിലേക്ക് എന്നെ വണ്ടി കയറ്റി വിട്ടു. ആ സമയത്ത് ഞാൻ മമ്മിക്ക് ഫോൺ ചെയ്യുമ്പോൾ മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞത്, മോനെ നീ വേഗം വാ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ 4ാമത്തെ ദിവസം ഞാൻ വീട്ടിലെത്തുകയും അന്ന് രാത്രി എൻ്റെ ഒരു സ്നേഹിതൻ വന്ന് നീ ഇവിടെ നിന്ന പ്രശ്നമാണ്. അങ്ങനെ ആ രാത്രി എൻ്റെ പപ്പയുടെ ഇളയ സഹോദരി ബാലരാമപുരത്തുണ്ട്, അവിടെ ഞാൻ കടന്നു പോവുകയും പിറ്റേന്ന് രാവിലെ 5 മണിക്ക് വീട് മുഴുവനും പോലീസ് വളയുകയും ആ വിഷയത്തോട് ബന്ധത്തിൽ എൻ്റെ മാതാവ് ഒരുപാട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നാൽ സ്വർഗത്തിലെ ദൈവം എന്നെ ആവശ്യമുള്ളതുകൊണ്ട് ദൈവം കൺമണി പോലെ കാക്കുവാനിടയായി തീർന്നു. ഏകദേശം 1 മാസം കഴിയുമ്പോൾ 1998 ഫെബ്രുവരി 9 6ാം തീയതി ഞാനൊരു വാർത്ത കേൾക്കുന്നു. എൻ്റെ മമ്മിയുടെ ജ്യേഷ്ഠത്തിയുടെ മകൻ്റെ ഭാര്യയ്ക്ക് ചെറിയ മെൻ്റൽ ഡിപ്രഷനായിട്ട് പേരൂക്കട മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒരു ഉണർവിൻ്റെ പ്രാർത്ഥന, വിടുതലിൻ്റെ പ്രാർത്ഥന അവരെ വീട്ടിൽ നടത്തി. എന്നാൽ അവരുടെ വീട്ടിൽ ആ പ്രാർത്ഥന നടത്താൻ കഴിയാത്തതുകൊണ്ട് ആ പ്രാർത്ഥന ഞങ്ങളുടെ വീട്ടിലോട്ട് വെച്ചു. അങ്ങനെ 1999 ഫെബ്രുവരി 7 രാവിലെ ഞാൻ എൻ്റെ വീട്ടിൽ വരികയും ആ പ്രാർത്ഥനയിൽ ഞാൻ പങ്കെടുത്തു. ആ 3 ദിവസത്തെ പ്രാർത്ഥനയുടെ 1ാമത്തെ ദിവസം എൻ്റെ സഭയിലെ പാസ്റ്ററും കുടുംബവും അസംബ്ലീസ് ഗോഡ് സഭയിലെ എഡ്വിൻ എന്ന ഒരു ദൈവദാസനും ഞങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട ചിലരും ആ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. 1ാമത്തെ സെക്ഷൻ വല്ലാത്ത ബോറടി പോലെ തോന്നി. കാരണം പ്രാർത്ഥനയും കയ്യടിയും അന്യഭാഷയും ഈ നിലവിളിയും പ്രസംഗമൊക്കെ ഒരു അരോചകത്വമായി കണ്ടിരുന്നൊരു കാലഘട്ടം എൻ്റെ ജീവിതത്തിനകത്തുണ്ടായിരുന്നു. ആരുടെയും നിർബന്ധത്താൽ വഴങ്ങാൻ ഞാൻ താല്പര്യപ്പെട്ടില്ല. എന്നാൽ എല്ലാവരും നിർബന്ധിച്ച് ആ പ്രാർത്ഥനയിലെ ഇരുത്തിയെങ്കിലും 1ാമത്തെ സെക്ഷൻ കഴിഞ്ഞ് പേയാട് ഞങ്ങൾ സ്ഥിരം പോയി കുടിക്കുന്ന ഷാപ്പുണ്ട്, 4 ഗ്ലാസ് കള്ള് പീസിൽ കുടിച്ചിട്ട് വിരട്ടി കുടിച്ചിട്ട് ഉച്ചയ്ക്ക് 2 മണിക്ക് എൻ്റെ ഭവനത്തിൽ 2ാമത്തെ സെക്ഷൻ പ്രാർത്ഥന തുടങ്ങുമ്പോൾ മദ്യലഹരിയിൽ എൻ്റെ വീട്ടിനകത്തിരിക്കുകയാണ്. ദൈവദാസൻ പ്രാർത്ഥിച്ചു തുടങ്ങി, പാട്ടുപാടി, ദൈവദാസൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റു. താൻ പ്രസംഗിക്കുന്ന ഓരോ വാക്കുകൾ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെങ്കിലും എൻ്റെ ഹൃദയത്തിലൊരു ശരം തറയ്ക്കുന്നതുപോലെ പതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നൊരു തണുത്ത സാധനം എൻ്റെ തലമേൽ വീഴുകയും അതിൻ്റെ ശരീരം മൊത്തം വ്യാപിച്ച് എൻ്റെ മദ്യലഹരി എന്ന് മാറി ഒരു കുറ്റബോധമുള്ളവനായി, പാപത്തെക്കുറിച്ച് ബോധ്യമുള്ളവനായി എന്നെ മാറ്റുകയും ഞാൻ നിലവിളിച്ച് കരയാൻ തുടങ്ങി. അയ്യോ, എൻ്റെ പാപത്തെ ആർ ക്ഷമിക്കും? എൻ്റെ പാപത്തിൽ നിന്ന് ആർ വിടുവിക്കും? ഈ നിലവിളിക്കുന്നതിനിടയിൽ കൂടെ ഞാനൊരു ശബ്ദം കേട്ടു, എൻ്റെ രക്തം നിൻ്റെ സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കുന്നു. ആ ശബ്ദം കേട്ട മാത്രയിൽ തന്നെ ഞാൻ അബോധാവസ്ഥയിൽ വീഴുകയും
ഏകദേശം 3.5 മണിക്കൂർ കഴിഞ്ഞ് കണ്ണു തുറക്കുമ്പോൾ പഴയ ഷൈനുമായിട്ടല്ല, ഒരു പുതിയ ഷൈനുമായി എഴുന്നേൽക്കുവാൻ കർത്താവ് കൃപ തന്നു. താൻ രൂപം കൊടുത്ത ദ സിനഗോഗ് ഗോസ്പൽ മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് നിരവധിയായ സുവിശേഷീകരണ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിയാണ് ഷൈനു എസ് എബ്രഹാം. തൻ്റെ കുടുംബ വീടിനോട് ചേർന്ന് സിനഗോഗ് വർഷിപ്പ് സെൻറ്റർ എന്ന ആരാധനാലയത്തിൽ സഭാശുശ്രൂഷകനായും സഞ്ചാര സുവിശേഷകനായും ഷൈനു ദൈവത്തിൻ്റെ വേല ചെയ്തു വരുന്നു. എൻ്റെ നോട്ടത്തിൽ, എൻ്റെ ചിന്തയിൽ, എൻ്റെ ഇടപെടലുകളിൽ എനിക്ക് തന്നെ മനസ്സിലായി ഞാനൊരു പുതിയ വ്യക്തിയായി മാറിയെന്ന്. അതല്ലേ ബൈബിൾ പഠിപ്പിക്കുന്നത്? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയതോ കഴിഞ്ഞുപോയി. എൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു പുതിയ ജീവിതം തന്നു. ആരാലും മാറ്റപ്പെടുത്തുവാൻ കഴിയാത്ത എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇറങ്ങി വന്നപ്പോൾ എന്നെ ഒരു പുതു മനുഷ്യനാക്കി മാറ്റി. എൻ്റെ ജീവിതത്തിലെ പാപത്തെ അവൻ കഴുകി. എനിക്ക് തന്നെ മനസ്സിലായി ഞാനൊരു പുതിയ വ്യക്തിയായി മാറിയെന്ന്. അതേ ക്രൈസ്തവ മാർഗം കൊണ്ട്, ക്രിസ്തു മാർഗം കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നതും ബൈബിൾ പഠിപ്പിക്കുന്നതും ഒരു മനുഷ്യൻ്റെ മതം മാറുകയല്ല, അവൻ്റെ പേര് മാറുകയല്ല, നിശ്ചയമായി അവൻ്റെ സ്വഭാവം മാറുകയാണ്. അവനെ പുതു മനുഷ്യനാക്കി മാറ്റുകയാണ്. സമൂഹത്തിൽ മാനവരാശിയെ ഇത്രത്തോളം സ്വാധീനിച്ച മറ്റൊരു മാർഗം ലോകത്തിലില്ല. ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ അറിയപ്പെട്ട വേറൊരു നാമമില്ല. അതിന്ന് ഞാൻ പ്രസംഗിക്കുന്ന, ഞാൻ പറയുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമമല്ലാതെ മറ്റൊന്നില്ല. ആരോഗ്യ വകുപ്പിൽ നഴ്സായ ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം ക്രിസ്തുവിനു വേണ്ടി ആത്മാക്കളെ നേടുവാൻ കുടുംബമായി പ്രവർത്തിച്ചു വരികയാണ് സുവിശേഷകൻ ഷൈനു എസ് എബ്രഹാം. ആ സമയങ്ങളിൽ എനിക്ക് 1999 തന്നെ KPO സാറിൻ്റെ ബൈബിൾ കോളേജിൽ എറണാകുളത്ത് ഒരു വർഷം പഠിക്കുവാൻ ഞാൻ കടന്നുപോയി. അവിടെ നിന്ന് തിരിച്ചു വരികയും കർത്താവിൻ്റെ ദാസനോടുകൂടെ ചേർന്ന് സുവിശേഷ വേലകളിൽ ഭാഗവത്തായിരുന്നു. അതിനുശേഷം ബാംഗ്ലൂരിൽ DTC എന്ന ബൈബിൾ കോളേജിൽ എൻ്റെ ഗ്രാജുവേറ്റ് പൂർത്തീകരിപ്പാൻ ദൈവം എന്നെ സഹായിച്ചു. അങ്ങനെ ദൈവവേലയിൽ ഞാൻ സമ്പൂർണ്ണമായി വരികയും ദൈവത്തിൻ്റെ വേലയോട് ബന്ധത്തിൽ ഞാൻ തമിഴ്നാട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ഞാൻ ജനിച്ചു വളർന്ന പേയാടെന്ന സ്ഥലത്ത് തന്നെ 40 ദിവസത്തെ ഉപവാസത്തിലിരിക്കുകയും ആ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ദാസന്മാർ മാറി മാറി ഇവിടെ ഒരു ദൈവത്തിൻ്റെ വേല ആരംഭിക്കണമെന്നും ഞാൻ ദൈവത്തിൻ്റെ ആലോചനയെ ഉൾക്കൊണ്ടു, പക്ഷേ ദൈവം എന്നോട് വ്യക്തിപരമായി സംസാരിക്കാത്തതുകൊണ്ട് ഞാൻ ചെവി കൊടുത്തില്ല. അന്ന് രാത്രി ഒരു വാക്യം എനിക്ക് ദൈവം വെളിപ്പെടുത്തുന്നു, കോരശൻ്റെ ഇടയൻ, അവൻ എൻ്റെ ഹിതമൊക്കെയും ചെയ്തിരിക്കുന്നു, അവൻ ആലയത്തിനടിസ്ഥാനം. ആ വാക്യം എൻ്റെ ജീവിതത്തിൽ വളരെ ബലം തരികയും ആ 40 ദിവസ ഉപവാസ പ്രാർത്ഥനയോട് ചേർന്ന് ഒരു സഭാരാധന ഞങ്ങളുടെ ദേശത്ത് ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഇപ്പോൾ 23 കുടുംബങ്ങൾ ചേർന്ന് വരുന്ന ഒരു ചെറിയ സഭ ഇവിടെ കൂടി വരുന്നു. അപ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിൽ സുവിശേഷ വേലയിൽ വന്നപ്പോൾ ദൈവദാസന്മാരുടെ ആലോചന പ്രകാരം വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ദൈവം എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. എൻ്റെ പഴയകാല സ്വഭാവവും ദൈവീകാനുഭവങ്ങളിലേക്ക് വന്നപ്പോൾ അനേകർ എന്നെ നിരാശപ്പെടുത്തുകയാണ് ഉണ്ടായി വാക്കുകൾ കൊണ്ട്. കാരണം നല്ലൊരു കുടുംബത്തിൽ പ്രവേശിപ്പാൻ കഴിയില്ല, എൻ്റെ പഴയകാല സ്വഭാവം വെച്ചുകൊണ്ടായിരിക്കാം. എൻ്റെ പിതാവ് പറഞ്ഞു, നീ വിദേശത്ത് പോയിരുന്നെങ്കിൽ നിൻ്റെ ജോലി നിനക്ക് നല്ലൊരു കുടുംബത്തിൽ കയറാമായിരുന്നു. വീടുതോറും തെണ്ടിത്തിരിയുന്ന ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി നീ ഇറങ്ങിയാൽ നിനക്ക് നല്ലൊരു ഭാവി കിട്ടത്തില്ല. എന്നാൽ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ സ്റ്റാഫ് നഴ്സായി വർക്ക് ചെയ്യുന്ന ഒരു സഹോദരി എൻ്റെ കർത്താവ് എനിക്ക് ഭാര്യയായി നൽകി. എനിക്ക് 3 പെൺകുഞ്ഞുങ്ങളെ നൽകി. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിൽ ഞങ്ങൾ കടന്നു പോകുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങൾ നടത്തപ്പെടുന്നു. കർത്താവ് ഒന്നിനും മുട്ടില്ലാതെ വണ്ണം നിന്ദിക്കപ്പെടുന്നവിടെയും പരിഹസിക്കപ്പെടുന്നവിടെയും നടുവിൽ ജയോത്സവമായി ദൈവം ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ എന്നെ നടത്തുന്നു. എൻ്റെ മാതാവിൻ്റെ കണ്ണുനീർ എൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹങ്ങളാക്കി തീർത്തു. ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന എൻ്റെ ഈ അനുഭവം എൻ്റെ മാതാവിൻ്റെ കണ്ണുനീരാണ്, അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, കണ്ണുനീർ കണ്ട് മറുകടന്നു പോകാത്ത സർവശക്തനായ ദൈവം, കണ്ണുനീർ തുരുത്തിയിൽ കരുതി വെച്ച് മറുപടി തക്ക സമയങ്ങളിൽ തരുന്ന കർത്താവിൽ വിശ്വസിപ്പാൻ നമ്മൾ തയ്യാറാകണം. അതെ, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം പകരുന്ന നല്ല കർത്താവിനെ പിൻപറ്റുവാൻ ദൈവം നമ്മളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ.
മദ്യത്തിന് ലഹരിക്കും അടിമപ്പെട്ട ആർക്കും ഉപകരിക്കാനാവാതെ പട്ടുപോകുമായിരുന്ന ഒരു ജീവിതത്തിന്റെ ഉടമയായിരുന്നു ഒരു കാലത്ത് ഷൈനു. പക്ഷേ കർത്താവിന്റെ സ്നേഹം രുചിച്ചറിഞ്ഞ നാളു മുതൽ അനേകർക്ക് പ്രയോജനപ്പെടുന്ന ഒരു ജീവിതമായി മാറിയിരിക്കുന്നു ഷൈനുവിൻ്റേത്. ഇന്ന് ഷൈനുവിൻ്റെ ജീവിതം ഒരു സമൂഹത്തിനാകെ മാതൃകയാണ്. തന്നെ ഭയപ്പാടോടെ നോക്കിയിരുന്ന നാടിനും നാട്ടുകാർക്കും മുമ്പിൽ ക്രിസ്തുവിൻ്റെ സാക്ഷിയായി ഷൈനു എസ് എബ്രഹാം തൻ്റെ ജീവിതം തുടരുന്നു. കർത്താവിനു വേണ്ടി ആത്മാക്കളെ നേടുവാനായി. ക്രിസ്ത്യൻ ലൈവ്, ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ് ഫേസ്ബുക്ക് പേജിലൂടെയും നിങ്ങൾക്ക് മുമ്പിൽ. സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് www.christianlive.com.